സക്ഷൻ മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബോക്സിൽ നിന്ന് എല്ലാ മെഷീനും സ്പെയറുകളെല്ലാം പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ഫിൽട്ടർ ഉണ്ടാവും. ഇതിലൊരെണ്ണം എടുത്തിട്ട് രണ്ട് ചെറിയ രണ്ട് ട്യൂബും കഷ്ണം ഉണ്ടാവും. ഒരെണ്ണം ഇത്, ഒരെണ്ണം ഇത്. ആദ്യം ഒരു ട്യൂബ് എടുത്തിട്ട് ഈ ഫിൽട്ടറിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കുത്തി കൊടുക്കുക. ഇത് രണ്ടും ഒരേ ഫിൽട്ടർ തന്നെയാണ്. ഒരെണ്ണം എടുത്തിട്ട് ട്യൂബിൻ്റെ ഒരു എൻഡ് ഇവിടെ കുത്തി കൊടുക്കുക, അതുപോലെ ഒരു എൻഡ് ഇവിടെയും കുത്തി കൊടുക്കുക. എന്നിട്ടിത് ഇതാണ് ബോട്ടിലിൻ്റെ അടപ്പ് വരുന്നത്. ഇതാണ് ബോട്ടിലിൻ്റെ അടപ്പ്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കണക്റ്റ് ചെയ്ത് വെച്ച ഈ ട്യൂബിൻ്റെ ഒരു എൻഡ് ഇതിൽ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഔട്ടിക്ക് ഇത് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഫിൽട്ടറിൽ നിന്ന് വരുന്ന ഈ ട്യൂബ് ഈ ഔട്ടിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുത്തി കൊടുക്കുക. പിന്നെ ഇവിടെ കുത്തേണ്ടത്, ഇവിടെ പേഷ്യൻറ്റിൻ്റെ ചിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്നേ എന്ന് പറഞ്ഞൊരു ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇന്നേ എന്നുള്ളത്. ഇവിടെ പേഷ്യൻറ്റിൽ നിന്ന് വരുന്ന ട്യൂബ് ഇവിടെയാണ് കുത്തേണ്ടത്. അതായത് ഈ വലിയ ട്യൂബ്, ഇത് ഇവിടെയും കുത്തി കൊടുക്കുക. ഇവിടെ ഇന്നേ എന്ന് എഴുതിയെടുത്ത് കുത്തി കൊടുക്കുക. ഇവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനുള്ളിലൊരു വാഷർ ഉണ്ടാവും. ഇതിനുള്ളിൽ ഇപ്പോൾ വൈറ്റ് കളർ വാഷറാണ്, ചിലതിനുള്ളിൽ ബ്ലാക്ക് കളർ വാഷറാവും. വാഷർ ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഈ വാഷർ ഉണ്ടെങ്കിൽ ഈ വാഷർ പോവരുത്. വാഷർ പോയി കഴിഞ്ഞാൽ ഇതുവഴി എയർ ഉള്ളിലേക്ക് വലിക്കും, അപ്പോൾ സക്ക് ചെയ്യില്ല. ഈ വാഷർ പോവാണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് കുപ്പിയിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിക്ക് പോവാണ്ട് ഇരിക്കാനുള്ളൊരു വാൾവാണിത്. ഇത് വെക്കേണ്ടത് ഈ ഫിൽട്ടറിൻ്റെ കുപ്പിക്ക്, അതായത് മെഷീനിക്ക് പോകുന്ന ട്യൂബിൻ്റെ നേരെ അടിയിലായിട്ടാണ് ഇത് വെക്കേണ്ടത്. കുപ്പി നിറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിക്ക് കയറി പോകാണ്ടിരിക്കാനാണ് ഈ വാൾവ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി വാൾവാണ്. ഇങ്ങനെ ഇത് രണ്ടും സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കുപ്പിയുടെ മുകളിൽ ഇത് വെച്ചിട്ട് അടക്കുക. നിങ്ങളെപ്പോഴും ഈ ബോട്ടിൽ അടക്കുന്ന ഈ ടോപ്പ് അടക്കുന്ന സമയത്ത് കുപ്പി പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ അടക്കുക. ഇവിടെ വെച്ചിട്ട് അമർത്തരുത്, പുറത്ത് വെച്ചിട്ട് ഇത് അമർത്തി കൊടുക്കുക, അടച്ചു കൊടുക്കുക. ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ പ്രസ്സിങ്ങാണ്. ചിലതിനിങ്ങനെ തിരിച്ചു കൊടുക്കാറാവും, അതിങ്ങനെ അമർത്തി കൊടുക്കാറാണ്. എന്നിട്ടിത് വെക്കുക. ഇതെവിടെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്? മെഷീനിലാണ്. അതായത് മെഷീനിൻ്റെ ഇവിടെ ആയിട്ടാണ്, ഇതിലായിട്ടാണ് ഇത് കുത്തി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് വരിക. മെഷീനിൽ നിന്ന് വരുന്നത് നേരെ ഇതിൻ്റെ ഔട്ട് എന്ന് എഴുതിയെടുത്ത് കണക്റ്റ് ചെയ്യുക. പേഷ്യൻറ്റിൽ നിന്ന് വരുന്നത് നേരെ ബോട്ടിലിൻ്റെ ഇന്ന് എന്ന് എഴുതിയെടുത്ത് കണക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ പേഷ്യൻറ്റിൻ്റെ ചിത്രം ഉണ്ടോ, ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് ഈ ട്യൂബാണ് പേഷ്യൻറ്റിന് പോകുന്ന ട്യൂബ്. ചില മെഷീൻ്റെ കൂടെ ഇവിടെ ഒരു കണക്ടർ കുത്താൻ വരും, ഒരു കണക്ടർ ഉണ്ടാവും, അത് വെച്ച് കൊടുക്കുക. ഇനി കണക്ടർ ഇല്ലെങ്കിൽ, അതായത് പേഷ്യൻ്റിൻ്റെ കത്തീറ്റർ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ഉണ്ടാവും ഇവിടെ, ഇത്ര നീളത്തിലൊരു കണക്ടർ വരാറുണ്ട് ചില കമ്പനിയിൽ അത് വരാറില്ല. അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണക്ടർ വെച്ച് കൊടുക്കണം. കണക്ടർ വെച്ച് കൊടുക്കാൻ ഇതിപ്പോൾ മെഷീൻ്റെ കൂടെ വന്നൊരു ട്യൂബാണ്, സക്ഷൻ ട്യൂബാണ്, കത്തീറ്ററാണ്. ഇതിൻ്റെ കൂടെ കണക്ടർ വന്നിട്ടില്ല, അപ്പം നമ്മൾ തൽക്കാലം ഈ കണക്ടർ വെച്ച് കൊടുക്കണം. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതെടുത്തിട്ട് ഈ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ ട്യൂബ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ട്യൂബ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ട്യൂബ്, ഈ ചെറിയ കണക്ടർ ഇതിൽ കുത്തി കൊടുക്കുക. ഇവിടെ കുത്തി കൊടുക്കുക, ഇതിൽ കുത്തിയിട്ടുണ്ട്. ഇനി സക്ഷൻ്റെ കത്തീറ്റർ ഇവിടെയാണ് കുത്തി കൊടുക്കേണ്ടത്. ആ ചുവപ്പ് പച്ച കറുപ്പ് കളറൊക്കെ വരുന്ന അതുണ്ടല്ലോ, ആ സക്ഷൻ കത്തീറ്റർ, അതിവിടെയാണ് കുത്തേണ്ടത്. പിന്നെ ഇത് തുറന്നിടരുത്, ഇതെപ്പോഴും ഇങ്ങനെ അടച്ച് തന്നെ വെക്കണം. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുവഴി എയർ കയറും, ശരിക്കും ഇതുവഴി ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അതുവഴി എയർ കയറും, ശരിക്കും സക്ക് ചെയ്യില്ല. ഇതെപ്പോഴും അടച്ചിടുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ്
സക്ഷൻ കത്തിയിട്ട് കുത്തി കൊടുക്കേണ്ടത്. നല്ല ടൈറ്റ് ആയിരിക്കണം. ഇവിടെ ഒന്നും ലൂസാവരുത്. ലൂസായി കഴിഞ്ഞാൽ സഖിയില്ല ശരിക്ക്. ഇവിടെ ലൂസാവരുത്, ഇവിടെ ലൂസാവരുത്, ഇവിടെ ലൂസാവരുത്, ഇവിടെ ഇവിടെ, പിന്നെ മെഷീനിൽ കുത്തി നടത്തും. ഇവിടെ എവിടെ ലൂസാവരുത്. ഇതൊക്കെ ഒരു തവണ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ ഊരണം എന്നില്ല. പിന്നെ മെഷീൻ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഇത് തുറന്നിട്ട് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ച് വെക്കുക. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം. അളവൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഏകദേശം ഇത്ര അല്ലെ ഇത്ര എത്ര വേണമെങ്കിലും ഒഴിക്കാം. കൂടുതലാവരുത്. കൂടുതലായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ വാൾവ് അടഞ്ഞു തുടങ്ങും. ഒരു ഇത്ര അല്ലെ ഇത്രയൊക്കെ ഒഴിച്ചാൽ മതി. ഈ പവർ കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പ്ലഗ് കുത്ത്. ആദ്യം മെഷീനിലെ സ്വിച്ച് ഓൺ ചെയ്യുക, എന്നിട്ട് പ്ലഗിലെ സ്വിച്ച് ഓൺ ചെയ്യുക. പ്ലഗിലെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വാൾവാണ്. വലിക്കുന്നതിൻ്റെ പ്രഷർ കൂട്ടാനും കുറക്കാനുള്ള വാൾവാണ് ഇത്. അതായത് ഇവിടെ ഹൈ ലോ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഹൈക്ക് ഹൈയിലേക്ക് ഇങ്ങനെ തിരിക്കും തോറും വലിവ് കൂടും, പ്രഷർ കൂടും, വലിക്കുന്നതിൻ്റെ പ്രഷർ കൂടും. പിന്നെ സാധാരണ മീറ്റർ പോലെയല്ലേ ഇത്. ഇത് ലോഡാവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നീങ്ങുക. സാധാരണ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നീങ്ങുക, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നീങ്ങുക. കാണിച്ചു തരാം. ലോഡ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നീങ്ങുക. നിങ്ങൾക്ക് വലിക്കുന്നില്ല എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഭാഗം എടുത്തിട്ട് ഇവിടെ ഒന്ന് പൊത്തി പിടിക്കുക. ഉണ്ടാവും ലോഡ് എടുക്കുന്നു. അല്ലെങ്കിൽ വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് അതിൽ മുക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം അങ്ങനെ കയറിപ്പോവും. പിന്നെ ക്ലീൻ ചെയ്യണം. ദിവസം രണ്ട് നേരം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാൻ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് മെഷീൻ ഓണാക്കിയിടുക, എന്നിട്ട് ഇത് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. അപ്പം ഇതിൽ ബ്ലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകുന്നതോടുകൂടെ ക്ലീനായി വരും. ട്യൂബും ഇതെല്ലാം ക്ലീനായി വരും.